ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് മന്ത്രം. കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ ലൂഡോ ഗെയിം മൊബൈലൊന്നും ഇല്ലാതെ ജസ്റ്റ് പേപ്പറിൽ വരച്ചെടുത്ത് ഗെയിം ബോർഡ് ഉണ്ടാക്കി ഡൈസും മറ്റു കരിക്കളും എല്ലാം പേപ്പർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ലൂഡോ ഗെയിം എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ കളി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ലൂഡോ ഗെയിം ബോർഡ്. ഇതിൽ നമ്മളുണ്ടാക്കിയ പേപ്പർ ഡയസും മറ്റു കരുക്കളും എല്ലാം ഉണ്ട്. ഈ ലൂഡോ ഗെയിം മാക്സിമം 4 പേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ബ്ലൂ, യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ്, ഓരോ ആൾക്കും 4 കരുക്കൾ വെച്ചിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ മൊത്തം 16 കരുക്കളാണ് നമ്മുടെ ഈ ലൂഡോ ഗെയിമിന് ഉള്ളത്. ലൂഡോ ഗെയിം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഈ 4 കരുക്കളും ഏറ്റവും ആദ്യം ആരാണോ ഈ സെന്ററിൽ കൊണ്ടുവരുന്നത് അവരാണ് വിൻ ചെയ്യുന്നത്. ഈ കരുക്കൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു പാത്ത് ഉണ്ട്. ബ്ലൂവിനാണെങ്കിൽ ഇതുവഴി ഇങ്ങനെ കയറാം. ഇതുവഴി ചുറ്റി ഈ ബോർഡ് ഫുള്ളും ചുറ്റി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവഴി വേണം സെന്ററിലേക്ക് കയറാനായിട്ട്. ഇതുപോലെ തന്നെ യെല്ലോയ്ക്ക് ഇതുവഴി കയറി ഈ ഗെയിം ബോർഡ് ഫുള്ളും ചുറ്റി യെല്ലോ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്തൂടെ അകത്തോട്ട് കയറുക. ഇതുപോലെ തന്നെയാണ് ഗ്രീനിനും റെഡിനുമെല്ലാം. എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻ ചെറുതായിട്ട് നമ്മൾ ആരോ മാർക്ക് വെച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ കളിക്കുന്ന പോലെ ഈ ഡൈസ് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുക. ഡൈസ് ഇട്ട് 6 എന്ന നമ്പർ വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരുക്കളെ ഗെയിമിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കുള്ളൂ. കളി തുടങ്ങുമ്പോൾ നമ്മുടെ എല്ലാ കരുക്കളും ഈ പുറത്താണ് ഉണ്ടാവുക. അപ്പോഴാണോ നമുക്ക് ഡൈസിൽ 6 എന്ന നമ്പർ വീഴുന്നത്. അപ്പോൾ നമുക്ക് ഒരു കരുവിനെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. അതിനുശേഷം ഓരോ പ്രാവശ്യം ഡൈസ് ഇടുമ്പോഴും നമുക്ക് എത്ര നമ്പറാണോ കിട്ടുന്നത് ആ നമ്പറിനനുസരിച്ച് നമ്മുടെ കരുക്കളെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ഏണിയും പമ്പും കളിക്കുന്ന പോലെ തന്നെ 3 കിട്ടുന്നെങ്കിൽ 3 കളം ചാടി മുമ്പോട്ടേക്ക് പോകാം. 6 എന്ന നമ്പർ നമുക്ക് എപ്പോൾ വീണാലും ഡൈസ് വെച്ച് 2 പ്രാവശ്യം നമുക്ക് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗെയിം എന്താണെന്ന് ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 2 കളേഴ്സ് വെച്ചൊന്ന് റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പം റെഡും ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമിൽ പാമ്പ് നമ്മുടെ കരുക്കളെ വിഴുങ്ങി താഴോട്ട് കൊണ്ടുപോകുന്നത് പോലെ ഈ ലൂഡോ ഗെയിമിൽ നമുക്ക് മറ്റൊരാളുടെ കരുവിനെ വെട്ടി പുറത്തേക്കെടുക്കാം. നമ്മളെയും മറ്റുള്ളവർക്കും വെട്ടാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഡൈസ് ഇട്ടു, ഫസ്റ്റ് ബ്ലൂവിൻ്റെ ടേൺ ആയിരുന്നു, കറക്റ്റ് ആയിട്ട് നമുക്ക് 6 കിട്ടി. ഏതെങ്കിലും ഒരു കരുവിനെ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കരുവിനെ നമുക്ക് അകത്തേക്ക് കയറ്റാം. 6 വീണത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഡയസ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതാ 5 വീണു. 1, 2, 3, 4, 5 ഇങ്ങനെ കളം വേണ്ടി നമുക്ക് മൂവ് ചെയ്യാം. അടുത്തത് റെഡിൻ്റെ ടേൺ ആണ്. റെഡ് ഡയസ് ഇട്ടു, 6 അല്ല വീണത്, അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. വീണ്ടും ബ്ലൂവിൻ്റെ ടേൺ വന്നു, അപ്പോൾ 5 വീണു. നമുക്ക് 5 കളങ്ങൾ മുന്നോട്ട് പോകാം. വീണ്ടും റെഡിൻ്റെ ടേൺ ആണ്, 1 വീണത്. റെഡിന് ഗെയിമിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. എപ്പോഴാണോ റെഡിന് 6 എന്ന അക്കം വീഴുന്നത് അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 6 വീണു, റെഡ് കയറി. അങ്ങനെയാണെങ്കിൽ റെഡിന് ഒന്നുകൂടിയും കളിക്കാം. അടുത്തത് ബ്ലൂവിൻ്റെ ടേൺ ആണ്. സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ അടുത്ത് പാമ്പ് വിഴുങ്ങുന്ന പോലെ ഇവിടെ വെട്ടാനുള്ള, വെട്ടിപ്പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. സേ ഫോർ എക്സാമ്പിൾ, ബ്ലൂ ദാ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കൂ. റെഡിൻ്റെ കരു ദാ ഇവിടെയാണ് ഇരിക്കുന്നത്, റെഡിൻ്റെ ചാൻസ് ആയിരുന്നു എന്ന് വിചാരിക്കൂ. റെഡ് ഡയസ് ഇട്ടു, 3 എന്ന അക്കമാണ് വന്നത് എങ്കിൽ 1, 2, 3 ദാ റെഡിന് നമ്മുടെ ബ്ലൂവിനെ വെട്ടാനുള്ള ഒരു ചാൻസ് കിട്ടി. ബ്ലൂവിനെ വെട്ടി പുറത്തിട്ടു. നമുക്കങ്ങനെ വെട്ടാൻ ഒരു ചാൻസ് കിട്ടിയാൽ, നമ്മളൊരാളെ വെട്ടി പുറത്തേക്ക് ഇട്ടാൽ, നമുക്ക് വീണ്ടും ഡയസ് വെച്ച് ഒന്നുകൂടി കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണോ ഗെയിമിൽ 6 കിട്ടുന്നത് നമുക്ക് 2 പ്രാവശ്യം ഡയസ് ഇട്ട് കളിക്കാം. നമ്മൾ എപ്പോഴൊക്കെയാണോ വേറൊരാളുടെ കരുവിനെ വെട്ടി പുറത്താക്കുന്നത് അപ്പോഴും നമുക്ക് ഡയസ് വെച്ച് 2 പ്രാവശ്യം കളിക്കാം. നമ്മുടെ ഏതെങ്കിലും ഒരു കരു സെൻറ്ററിലോട്ട് കയറുമ്പോൾ, ഏറ്റവും സെൻറ്ററിലെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴും നമുക്ക് 2 പ്രാവശ്യം കളിക്കാം. നിങ്ങൾക്കിവിടെ സ്റ്റാർ സിമ്പലുള്ള 4 കളങ്ങൾ കാണാം. അതേപോലെ തന്നെ കളേർഡ് ആയിട്ടുള്ള കളങ്ങളുമുണ്ട്. ബ്ലൂ, യെല്ലോ, ഗ്രീൻ, റെഡ് ഈ കളറുള്ള ബോക്സുകളിലും സ്റ്റാർ സിമ്പിൾസ് ഉള്ള ബോക്സുകളിലും നമ്മുടെ കരുക്കൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കരുക്കൾ സേഫാണ്. ആർക്കും ആ കരുക്കളെ വെട്ടാൻ സാധിക്കില്ല. ഇത്രയും ഉള്ളൂ നമ്മുടെ ഗെയിം. ഈ റൂൾസ് വെച്ചിട്ട് ഏറ്റവും ആദ്യം ആരാണോ തൻ്റെ 4 കരുക്കളും സെൻറ്ററിലുള്ള ആ ബോക്സിൽ എത്തിക്കുന്നത് അയാളാണ് വിൻ ചെയ്യുന്നത്. ഈ ഗെയിമിൽ ഒരു 1/2 പോർഷനോളം
ലക്കാണ്. കാരണം നമ്മൾ ഡയസ് ഇടുമ്പം നമുക്ക് ഏത് അക്കമാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല, അത് ലക്കാണ്. പക്ഷേ ഒരു ഹാഫ് പാർട്ട് നമുക്ക് കുറച്ച് തിങ്ക് ചെയ്ത് കളിക്കാനുണ്ട്. കാരണം നമ്മൾ ഡയസ് ഇടുമ്പം ഒരക്കം വീഴുന്നു, അത് ലക്കാണ്. പക്ഷെ ലക്ക് മൂലം കിട്ടിയ ആ അക്കം ഉപയോഗിച്ച് ഏത് കരുവാണ് മൂവ് ചെയ്യേണ്ടതെന്നും മറ്റൊരാളുടെ കരുവിനെ വെട്ടണോ വേണ്ടയോ പുറത്തുള്ളൊരു കരുവിനെ കയറ്റണോ അതോ ഉള്ളിലുള്ള കരുവുകൾ തന്നെ മൂവ് ചെയ്താൽ മതിയോ, അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുന്നത് കളിക്കുന്നയാളാണ്. അതുകൊണ്ട് ലക്കിനോടൊപ്പം തന്നെ ചിന്തിച്ച് കളിക്കേണ്ട ഒരു ഗെയിമും കൂടിയാണിത്. ഇങ്ങനെ വെട്ടാനും മുമ്പോട്ട് പോകാനുമുള്ള ആ ഒരു ത്രിൽ ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗെയിം കളിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കളിക്കുമ്പം വളരെ ത്രില്ലുള്ള, കളിക്കാൻ ആവേശം തോന്നുന്ന ഒരു ഗെയിമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണിത്. വീട്ടിലിരിക്കുന്ന ഈ സമയത്ത്, പുറത്തൊന്നും പോയി കളിക്കാൻ സാധിക്കാത്ത ഈ സമയത്ത് ഇങ്ങനെയുള്ള ഗെയിമുകളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാം. കളി കളിക്കാൻ ഇഷ്ടമായാൽ നമുക്ക് പേപ്പറിൽ ഇത് വരച്ചെടുത്ത് ഡയസും കരുക്കളും എല്ലാം പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി വീട്ടിലിരുന്ന് കളിക്കാം. എങ്ങനെയാണെന്ന് മുൻപുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു നല്ല യൂസ്ഫുൾ വീഡിയോയുമായിട്ട് അമ്മൂസ് മന്ത്രയിലൂടെ വീണ്ടും കാണാം. സ്റ്റേ സേഫ്, ടേക്ക് കെയർ, എൻജോയ് യുവർ ലോക്ക്ഡൗൺ ഡേയ്സ്. താങ്ക് യു.